അടിച്ചു കൊടുക്കുക. الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وذكرك إن الذكرى تنفع المؤمنين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم أكثروا ذكر محاسن موتاكم. اللهم صل على سيدنا محمد على آله وصحبه وسلم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ചേപ്പാല ജുമാഅത്ത് പള്ളിയിൽ ദർസ് വാർഷികവും പരിപാടിയും ഉണ്ട്. ഞാൻ അവിടെ ഒന്ന് കയറി ദുആ ചെയ്ത് പോന്നതാണ്. ഇവിടെയും അപ്രകാരം ചെയ്യാനേ സമയമുള്ളൂ. എനിക്ക് 10 മണിൻ്റെ വണ്ടിക്ക് എറണാകുളത്തേക്ക് പോകാനുണ്ട്. പിന്നെ മർഹൂം പി പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കതഹു, അവരുടെ ദർജനെ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ, അവരുടെ ഖബറിനെ അള്ളാഹു പ്രകാശിപ്പിക്കാറട്ടെ, അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗതോപ്പാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണം കൂടി ഉള്ളതുകൊണ്ട് സമയം കിട്ടിയാൽ വരാതെ ഇരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. മർക്കസു സഖാഫത്തി സുന്നിയയുടെ തുടക്കത്തിൽ ഏറ്റവും ആദ്യം അതിൻ്റെ സ്ഥലം നോക്കാനും സ്ഥലമെടുക്കാനുമെല്ലാം പോയിരുന്ന ഒരാളായിരുന്നു കെ സി അഹമ്മദ് വഹാജി പറവ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അതുപോലെ കൊടുവള്ളി കുഞ്ഞമ്മദ് ഹാജി അധികാരി, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. മുണ്ടോളി ഹൈദർ ഹാജി, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. എന്നാലേ അവരെല്ലാം ആണ് ആദ്യമായി ഈ സ്ഥാപനത്തെ ഉണ്ടാക്കാൻ, സ്ഥലം നോക്കാനും തുടങ്ങാനും ഉള്ള ആളുകൾ. അതിനുശേഷം മർക്കസ് ആരംഭിച്ച സമയം
മുതൽ എന്ന് തന്നെ പറയാം. അതിനുശേഷം മർക്കത്തിൻ്റെ പെട്ടി ഞാൻ എൻ്റെ കാറിൻ്റെ ടിക്കറ്റിട്ടുകൊണ്ട് ഒരു ചാക്കും രണ്ട് ചാക്കും പെട്ടിയുമായി പോകുമ്പോൾ, അതുപോലെ തന്നെ പി പിയും അദ്ദേഹം ഒറ്റക്ക് പരിപാടിക്ക് പോവുകയാണെങ്കിൽ കാറിൻ്റെ പിന്നിൽ മർക്കത്തിൻ്റെ പെട്ടി ഉണ്ടാകുമായിരുന്നു. അതുപോലെ സിറാജ് ദിനപത്രം ഞങ്ങൾ രണ്ടുപേരും കൂടാതെ ഒരു മൂന്ന് പേരും, അങ്ങനെ അഞ്ച് പേർ കോഴിക്കോട്ട് ഒരു ലോഡ്ജിൽ ഇരുന്ന് കൊണ്ട് സംസാരിച്ച് തീരുമാനിച്ചിട്ട് ഞങ്ങൾ തന്നെ ഒരു ചെറിയ സംഖ്യ എടുത്ത് തുടങ്ങിയതാണ് സിറാജ് ദിനപത്രം. ഇന്ന് അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് അത് വലിയ പത്രമായി മാറി. മർക്കത്തു സഖാഫത്തെ സുന്നിയയുടെ തുടക്കത്തിൽ പാറന്നൂർ പി പി മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ സേവനം വളരെ വലുതാണ്. അത് പറയാനിപ്പോൾ സമയം ഇല്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആയുസ് അള്ളാഹു തആല എടുത്തു കളഞ്ഞു. അള്ളാഹുവിൻ്റെ കല്ലാഹു വരുമ്പോൾ ആരും പോകുമല്ലോ. അള്ളാഹു നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ദീനിൻ്റെ ഖിദ്മത്തിന് വേണ്ടി ആയുസ്സിനെ നീട്ടിത്തരുമാറാകട്ടെ. എന്നാൽ മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ച് അവരുടെ മദഹ് പറയലും ജീവിത ചരിത്രം പറയലും വിശുദ്ധ ഖുർആനും സുന്നത്തും കൽപ്പിച്ചിട്ടുള്ള ഒരു വിഷയം ആണ്. വദക്കിർ, നീ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഫഇന്ന ദിക്റ, അങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കൽ തംഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഫലം ചെയ്യും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഓർമ്മപ്പെടുത്തൽ എന്തൊക്കെയാണ്? ഒന്ന്, വദക്കിർഹും ബി അയ്യാമില്ലാഹി, അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ, അള്ളാഹുവിൻ്റെ പുണ്യ ദിവസങ്ങൾ. എല്ലാ ദിവസവും ഒരുപോലെയല്ല, പുണ്യ ദിവസങ്ങൾ അവരെ ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം എന്ന് ഖുർആൻ പറയുന്നു. റബീഉൽ അവൽ വരുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തെ സംബന്ധിച്ചും ആ രാജ്യത്തെ സംബന്ധിച്ചും മക്കയുടെയും മദീനയുടെയും മദഹുകളും അള്ളാഹുവിൻ്റെ റസൂല് ജനിച്ച സമയത്തുണ്ടായ മുഅ്ജിസത്തുകളും ഇർഹാസാത്തുകളും അതെല്ലാം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. വദക്കിർഹും ബി അയ്യാമില്ല, അള്ളാഹു തആല അല്ലേ അടുക്കൽ പുണ്യമായ ദിവസങ്ങൾ വരുമ്പോൾ ജനങ്ങൾക്ക് ഓർമ്മയാക്കി കൊടുക്കണം. അറിയാം എല്ലാവർക്കും, എന്നാലും ഒന്ന് ഓർമ്മയാക്കി കൊടുക്കണം. അതുപോലെ ആശുറാഹ് വരുമ്പോൾ, താസുആഹ് വരുമ്പോൾ, ദുൽഹജ്ജ് മാസം വരുമ്പോൾ, അങ്ങനെ ഉള്ള പുണ്യ ദിവസങ്ങൾ വരുമ്പോഴൊക്കെ ജനങ്ങൾക്ക് ഓർമ്മയാക്കി കൊടുക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അതുപോലെ സ്വാലിഹീങ്ങളുടെ, നല്ല ജനങ്ങളുടെ ജീവിത ചരിത്രങ്ങൾ, അവരുടെ മദഹുകൾ, അതും ജനങ്ങൾക്ക് ഓർമ്മയാക്കി കൊടുക്കണം. അതാണ് അക്സിറു ദിക്ര മഹാസിനി മൗത്താക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ നന്മകൾ നിങ്ങൾ അധികമായി എടുത്തു പറയുക. ഏതെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ അത് പറയാൻ പാടില്ല.
നമ്മളെപ്പോലെയുള്ള ആളുകൾ, സാധാരണക്കാരായ ആളുകൾ നമ്മിൽ നിന്ന് ചിലപ്പോഴൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടാവും. വാക്കിലോ പ്രവൃത്തിയിലോ ആളുകളുമായി പെരുമാറുന്നതിലോ മോശമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ അത് പറയാൻ പാടില്ല, മറിച്ച് ഹൈറ് ചെയ്തത് എടുത്തു പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു മയ്യത്ത് കൊണ്ടുപോയി. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ പറ്റി നല്ലത് പറഞ്ഞു, മരിച്ച ആളെ പറ്റി അയാൾ നല്ല ആളായിരുന്നു, അവർ ഗുണം ചെയ്യുന്ന ആളായിരുന്നു, ഫക്കീർമാർക്കും മിസ്കീന്മാർക്കും ഒക്കെ സഹായിക്കുന്ന ആളായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ വജബത്ത് എന്ന് പറഞ്ഞു അല്ലാഹുവിൻ റസൂൽ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അയാളിവിടെ മരിച്ചു കിട്ടിയത് ജനങ്ങൾക്ക് ഉപകാരമായിപ്പോയി. അയാളെ ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു, അയാളെ കൊണ്ട് മനുഷ്യന്മാർക്ക് സാധുക്കൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും വജബത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്ത് മാ വജബത്ത് യാ റസൂലല്ലാഹ്, എന്താണ് ആണ് സ്ഥിരപ്പെട്ടത്? വജബത്ത് തന്നെ സ്ഥിരപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, ആദ്യത്തെ ആളെ സംബന്ധിച്ച് നിങ്ങൾ മദ്ഹ് പറഞ്ഞു, അപ്പോൾ അള്ളാഹു അത് സ്വീകരിച്ചു, അദ്ദേഹത്തിന് സ്വർഗം ഉറപ്പ് കിട്ടി. രണ്ടാമത്തെ ആളെ സംബന്ധിച്ച് നിങ്ങൾ മോശമായത് പറഞ്ഞപ്പോൾ അള്ളാഹു തആല അതും മലക്കുകളെ കൊണ്ട് രേഖപ്പെടുത്തിച്ചു, അങ്ങനെ അദ്ദേഹം നരകത്തിൻ്റെ ആളായിപ്പോയി എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് നിങ്ങൾ നല്ലതല്ലാതെ ഏതെങ്കിലും ഒരു തെറ്റ് ജീവിതത്തിലുണ്ടായിരുന്നുവെങ്കിൽ അതെടുത്തു പറയാൻ പാടില്ല, നല്ലത് മാത്രം പറയണം എന്നാണ് പഠിപ്പിച്ചത്. എപ്പോഴും നല്ലത് പറയുക, ചരിത്രങ്ങൾ പറയുക. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അബൂഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടില്ല. കാരണം അബൂഹനീഫ ഇമാം വഫാത്തായ ആ ദിവസമാണ് ഷാഫി ഇമാം ജനിച്ചത്. അപ്പോൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. എന്നാൽ അങ്ങനത്തെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇമാമുൽ ആലം അബൂഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ധാരാളമായി മദ്ഹ് പറയുമായിരുന്നു. മാത്രമല്ല, ഷാഫി ഇമാം പറയുന്നു, എനിക്ക് വല്ലപ്പോഴും വല്ല വിഷമങ്ങളുമുണ്ടായാൽ, ഞാൻ ബഗ്ദാദിലായിരുന്ന കാലത്ത് വല്ല വിഷമവും എനിക്കുണ്ടാവുകയോ ഒരു മസ്അല ഇജ്തിഹാദ് ചെയ്യുമ്പോൾ അതിലിങ്ങനെ സംശയം വന്ന് തിരിയാതിരിക്കുകയോ ചെയ്താൽ ഉടനെ ഞാൻ വുളൂ ചെയ്ത് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും എന്നിട്ട് നേരെ ഇമാമുൽ ആലം അബൂഹനീഫ തങ്ങളുടെ ഖബറ് സിയാറത്ത് ചെയ്യാൻ പോവുകയും ആയിരുന്നു. ഇമാമുൽ ആലം അബൂഹനീഫ തങ്ങളുടെ ഖബറ് സിയാറത്ത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇൻഹല്ലത്തിൽ മഷാക്കിരു, എൻ്റെ മഷാക്കിലുകളൊക്കെ ഒഴിവായി കിട്ടും, എനിക്ക് സംശയമുള്ള മസ്അല എൻ്റെ കൽബിന് ശരിയായിട്ട് ഉറവ് കിട്ടും, മറ്റു വല്ല ദുന്യവിയായ വിഷമങ്ങളാണെങ്കിൽ അതിന് പരിഹാരമുണ്ടാകും. ഇമാമുൽ ആലം അബൂഹനീഫ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്ത് ഇങ്ങോട്ട് പിരിയുമ്പോഴേക്ക് എനിക്ക് എല്ലാം എളുപ്പമാകും. അങ്ങനെ നിങ്ങൾ നോക്കൂ, വലിയ വലിയ മഹാന്മാർ, സ്വാലിഹീങ്ങളായ ഏറ്റവും വലിയ ഉയർന്ന ആളുകളല്ലേ അവരൊക്കെ, അല്ലേ? നാല്
മദ്ഹബിൻ്റെ ഇമാമുകൾക്ക് ശേഷം വന്ന വലിയ വലിയ മുഹദ്ദിസ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു, സഹീഹുൽ ബുഖാരിയുടെ ക്രോഡീകരണം ചെയ്ത ആൾ, അദ്ദേഹത്തോട് കടപിടിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ഹൈഫുള്ള ആൾ, ഒരു മുഹദ്ദിസ് അദ്ദേഹത്തിൻ്റെ കാലത്ത് വേറെ ഇല്ല. അത്രയും വലിയ മുഹദ്ദിസ് ഇമാം ബുഖാരി എത്രയോ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു, കിതാബുകൾ ധാരാളമുണ്ടാക്കി. ലോകത്ത് ഏറ്റവും സ്വീകാര്യോഗ്യമായ കിതാബ് സഹീഹുൽ ബുഖാരിയാണ് എന്ന് എല്ലാവരും ഏകോപിച്ചിട്ടുള്ള, അത് ഉണ്ടാക്കി. ഇതെല്ലാം ഉണ്ടാക്കിയിട്ടും ഇമാം ബുഖാരി ഷാഫി മദ്ഹബുകാരനാണ്, ഷാഫിഇ മദ്ഹബുകാരനാണ്. ഹദീസ് ധാരാളം പഠിച്ചു, പക്ഷേ അതിൽ നിന്ന് ദീനിയായ ഒരു മസ്അല ഇസ്തിൻബാത്ത് ചെയ്ത് ഗവേഷണം ചെയ്ത് എടുക്കാനുള്ള കഴിവ് ഞാൻ എത്തിയിട്ടില്ല. അത് ഇമാം ഷാഫിഇ തങ്ങൾക്കാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഷാഫി ആണ് എന്ന് ഇമാം ബുഖാരി തങ്ങൾ പല സ്ഥലത്തും പറയുകയുണ്ടായി. ഷാഫി മദ്ഹബുകാരനാണ്. അപ്പം അവർ നോക്കുന്നത് അവർക്ക് കിബിറില്ല, അവർക്ക് ഞാൻ വലിയ ആളാണ് എന്ന വിചാരമില്ല. ഒരു പത്ത് ഹദീസും ഒരു പത്ത് ആയത്തും എല്ലാം കൂടി ഇങ്ങനെ കാണാണ്ട് പഠിച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ തർജ്ജമ നോക്കി വായിച്ച് പഠിക്കുമ്പോഴേക്ക് പിന്നെ ഇമാമിങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്ന അവസ്ഥയല്ല. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ആരാണ്? സുബ്ഹാനല്ലാഹ്. അവരുടെ കഴിവ് പറഞ്ഞാൽ ഇന്നത്തെ കമ്പ്യൂട്ടറൊന്നും അന്നില്ലല്ലോ. എന്നാൽ അദ്ദേഹത്തെ പരിശോധിക്കാൻ വേണ്ടി കുറേ അസൂയക്കാർ വന്നു കുറേ ഹദീസുകളുമായി. നൂറ് ഹദീസ് ഇമാം ബുഖാരിയുടെ മുമ്പിൽ ഓതിക്കൊടുത്തു. ഇമാം ബുഖാരിനെ പരിശോധിക്ക. ഓതിക്കൊടുത്തപ്പോൾ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ പേര് ഇവർ മാറ്റിക്കളഞ്ഞു. ഈ ഹദീസിൻ്റെ ഇതിൽ നിന്ന് ഒരാളെടുത്ത് മറ്റേതിൽ വെച്ചു, അവിടുന്ന് ഒരാളെടുത്തിട്ട് ഇവിടെ വെച്ചു, അവിടെ വെച്ച് ഇങ്ങനെ മുഹമ്മദ്, അബ്ദുള്ള, അബ്ദുറഹ്മാൻ, ഇങ്ങനെ ഇന്നയാൾ എന്ത് കേട്ടു എന്ന് പറയുന്നതിനാണ് സ്വരം. അതെല്ലാം അങ്ങോട്ട് മാറ്റി മറിച്ചു കൂട്ടിക്കലർത്തി കളഞ്ഞു. ബുഖാരിമാം ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ പരിശോധിക്കാൻ വന്ന അസൂയക്കാർക്ക് വലിയ സന്തോഷം. ഇമാം ബുഖാരി വലിയ ആളാണെന്ന് ലോകമൊട്ടാകെ പറയുന്നു. ഇയാൾക്ക് ഒരു വസ്തുവും തിരിയൂല, ഞങ്ങളിപ്പോൾ ഉള്ളിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അയാളത് സ്വീകരിക്കുകയാണെന്നാണ് അവരെ മനസ്സിലിങ്ങനെയുള്ളത്. ഇമാം ബുഖാരിയുടെ മൊഹിബീങ്ങളായ തിൽമീദന്മാർക്ക് വലിയ വേജാറ്, പഠിച്ചവനെ എന്താണ് ഇമാം ബുഖാരി ഇങ്ങനെയായിപ്പോയോ, ലോകത്ത് വെച്ച് ഏറ്റവും വലിയ മുഹദ്ദിസായ മഹാൻ ഇങ്ങനെയായോ എന്ന് ആലോചിച്ച് പേടിച്ച് ഇരിക്കുക. അങ്ങനെ 100 ഹദീസും അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇനിയുണ്ടോയെന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ പറയുന്നു, ലഹാദാ മിൻ ഹാദാ ഫി ഹാദാ. അതാ നിങ്ങൾ വായിച്ച ഇത്രാമത്തെ ഹദീസ്, അതിൽ ഇന്ന ആളെ നിങ്ങൾ ഇന്ന സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു, അതെടുത്തിട്ട് ഇവിടെ വെക്കണം, ഇവിടെയുള്ളത് അവിടെ വെക്കണം. അങ്ങനെ ഓരോന്നും 100 ഹദീസിൻ്റെയും റിപ്പോർട്ടർമാരെ ശരിയായ നിലക്കങ്ങ് വെക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും അമ്പരന്നുപോയി. അത്ര വലിയ മുഹദ്ദിസായ ഇമാം ബുഖാരി തങ്ങൾ അടക്കം ഷാഫി ഇമാമിനെ സ്വീകരിക്കുന്നു. ആ ഷാഫി ഇമാമ് മരണപ്പെട്ടു പോയ ഇമാമുൽ ആലമിൻ്റെ അടുക്കൽ പോയി സിയാറത്ത് ചെയ്യുകയും എന്തെങ്കിലും വിഷമം വരുമ്പോൾ പ്രത്യേകിച്ചും അവിടെ പോയി സിയാറത്ത് ചെയ്ത് പിരിയുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ സാധിച്ചുപോയി എന്ന് പറയുകയും ചെയ്യുമ്പോൾ
മഹാന്മാരായ ആലിമീങ്ങളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും എല്ലാം എത്ര വലിയ മുഖലിസീങ്ങളായിരുന്നു, എത്ര വലിയ വിനയമുള്ളവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. വിനയം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, സമാധാനം പഠിപ്പിച്ചിട്ടുണ്ട്, അക്രമം ചെയ്യാൻ പാടില്ല. അഖറബുൻ നാസി ഇലല്ലാഹി അംഫഉഹും ലിന്നാസ്, അല്ലാഹു തആലയ്ക്ക് ഏറ്റവും അടുത്ത മനുഷ്യൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ്. ജനങ്ങൾക്ക് അവിടെ മുസ്ലിം ഇല്ല, ഹിന്ദു ആയാലും ശരി, അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കണം, ക്രിസ്ത്യാനി ആയാലും ഉപകാരം ചെയ്തു കൊടുക്കണം, എല്ലാവർക്കും ഉപകാരം ചെയ്യണം. നമ്മൾ മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പൗരത്വ ബില്ലൊക്കെ വന്നപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്നത് ഒരുപാട് ഹിന്ദുക്കൾ, വലിയ സമൂഹം ഹിന്ദുക്കൾ നമ്മളെ കൂടെ നിൽക്കുന്നത് ആ കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ അവരെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ, അവർക്ക് നല്ല സുഖമല്ലേ. അതുകൊണ്ട് നാം എപ്പോഴും സൽസ്വഭാവികളാവണം, എപ്പോഴും ദീനി വിജ്ഞാനം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കണം, നടത്തണം. നമ്മുടെ പള്ളി നല്ല നിലയിൽ ഭംഗിയായി നടത്തണം, പള്ളിൻ്റെ റിപ്പയറുകളൊക്കെ നടത്തണം, എല്ലാം നല്ല നിലക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല സാധിപ്പിച്ചത്. മുഹമ്മദ് 2500 ബാക്കി തങ്ങൾ പറഞ്ഞോളി, പല പറഞ്ഞോളൂ. ഉമർ മുസ്ലിയാർ 1000. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ارحم الراحم يا الله، ارحم الراحم يا الله. بہمان پٹا پی پی مہدی കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ദർജനെ നീ ഏറ്റി കൊടുക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാ, ഖബർ വെളിച്ചമാക്കണേ അല്ലാ, ഞങ്ങളെല്ലാവരുടെയും ദോഷങ്ങൾ നീ പുറത്തു തരണേ അല്ലാ, മാതാപിതാക്കന്മാരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ, അല്ലാ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും മനസ്സിലാക്കി തരണേ, ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. പെട്ടെന്ന് പെട്ടെന്ന് അവിടെ മുഴ ഇവിടെ മുഴ എന്ന് പറഞ്ഞിട്ട് പല രോഗങ്ങളും സ്ത്രീകളും പുരുഷന്മാരും അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. റബ്ബേ അങ്ങനത്തെ രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ ഞങ്ങളെ പ്രത്യേകമായി സഹായിക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാ, നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണേ അല്ലാ, റഹമുറാഹിമായ അല്ലാ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹസിരാക്കണേ. റഹ്മാനെ ഞങ്ങളെ ഭാര്യമാരുടെയും മക്കളുടെയും കുടുംബങ്ങളുടെയും മരിച്ചുപോയ എല്ലാവരുടെയും ആഖിറത്തിൽ ഞങ്ങളെല്ലാവരെയും റസൂലുള്ളാഹിൻ്റെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും റസൂലുള്ളാഹിൻ്റെ തിരുനോട്ടം എത്തിച്ചു തരണം അല്ലാ. അല്ലാ ഹബീബായ നബി തങ്ങളുടെ ഹൗദുൽ കൗസർ ഞങ്ങൾക്ക് കുടിപ്പിക്കണേ അല്ലാ, അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. മരിച്ചുപോയ അബ്ദുൽ അസീസ് മദീനത്തുനിന്ന് ഉണ്ടായിരുന്നു, ആ ഇപ്പം അടുത്തുള്ള മരിച്ചുപോയി അല്ലാ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, കുട്ടികൾക്കൊക്കെ വർക്കത്ത് ചെയ്യണേ അല്ലാ, കുട്ടികൾക്കും ഭാര്യക്കും വർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹബിഹി അജ്മഈൻ. والحمد لله رب العالمين. اللهم